ആമീൻ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈടവകയുടെ വികാരിയും സസഹോദരതുല്യം ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും വന്ദ്യനായ തോമസ് കെ മാത്യു സച്ചൻ, ക്രിസ്തുവേശുവിൽ അനുഗ്രഹീതരായ സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠവും പൗരാണികവുമായ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാനും ബലിയർപ്പിക്കുവാനും വചന ശുശ്രൂഷയ്ക്കായി വേർതിരിപ്പാനും ദൈവം തന്ന അവസരത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തേവലക്കര മർദ്ധമറിയം പള്ളി മലങ്കര സഭയുടെ ഒരു അഭിമാനമാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മുടെ സഭാംഗങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ രാപകലന്യെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധനായ മാ റാബോയുടെ മധ്യസ്ഥതയിൽ അഭയം തേടുകയും ചെയ്യുന്നുവെന്നുള്ളത് ഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. പരിശുദ്ധ സഭയുടെ ചരിത്രമെന്ന് പറയുന്നത് വാക്കുകൾക്കും എഴുത്തുകൾക്കും തെളിവുകൾക്കുമൊക്കെ അപ്പുറമാണ്. ചരിത്രം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും രണ്ട് രീതിയിലാകാം. ഒന്നാമതായി, ശവകുടീരങ്ങൾ തുരന്ന് അതിലെ അസ്ഥികൾ മാന്തിയെടുക്കുന്ന ഒരു നെഗറ്റീവ് പെർവേർട്ടഡ് ഹിസ്റ്ററി, ഒരു പഠനം. എന്നുവെച്ചാൽ അസ്ഥികൂടത്തിൻ്റെ വലിപ്പവും അതിനെ വെറും അസ്ഥികൂടങ്ങളായി മാത്രം കണ്ടുകൊണ്ട് നിഷേധിക്കുന്ന ഒരു പഠനം. അതിനെ പലരും സയൻറ്റിഫിക് ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്, സ്റ്റഡി എന്ന് പറയാറുണ്ട്. രണ്ടാമത്, ശവകുടീരങ്ങളെ സമീപിച്ച് അവിടെ നിന്ന് ഉയരുന്ന പരിശുദ്ധിയുടെ ആത്മസുഗന്ധത്തെ ആസ്വദിക്കുന്ന ഒരു സ്പിരിച്വൽ സ്റ്റഡി. നമുക്ക് സയൻറ്റിഫിക്കും സ്പിരിച്വലും ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ പരിശുദ്ധ സഭയെ നയിച്ച പിതാക്കന്മാരെയും അതിൻ്റെ പാരമ്പര്യത്തെയും അതിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇന്ന് മലങ്കരയിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ആ മാർത്തോമൻ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെ വിശ്വസിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് എനിക്ക് താല്പര്യം. കാരണം 1852 മാർത്തോമാ ശ്ലീഹ ഇവിടേക്ക് കടന്നു വന്നെങ്കിൽ അതുവരെയും ക്രിസ്തീയ വിശ്വാസം അറിയുന്നവരും പഠിപ്പിക്കുന്നവരും ഇവിടെ ഇല്ലായിരുന്നു, വിശ്വാസികളും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ 1852 തോമാ ശ്ലീഹ ഇവിടേക്ക് കടന്നു വന്ന് സത്യവിശ്വാസം പറഞ്ഞ് പഠിപ്പിച്ച് അതിലൂടെ ലാളിച്ച് വളർത്തിയെടുത്തവരാണ് ഇവിടെയുള്ളത്. ഇന്ന് നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കുറേ സഭാവിഭാഗങ്ങളെ മാത്രം ഉയർത്തിക്കാണിക്കും. ഓർത്തഡോക്സുകാർ, യാക്കോബായക്കാർ, സീറോ മലബാറുകാർ, മലങ്കര കത്തോലിക്കർ, ഒരുപക്ഷെ മാർത്തോമാക്കാർ, ഇവരെയൊക്കെ നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികളെന്ന് പറയും, തൊയ്യൂറുകാരെയും പറയും. എന്നാൽ മറ്റ് ചില വിഭാഗങ്ങളെ അതിൻ്റെ പൈതൃകത്തിൽ നിന്ന് മാറ്റി നിർത്തും. അവരങ്ങനെ പറയാനും താല്പര്യപ്പെടുന്നില്ല. ഞാനെപ്പോഴും ഹൃദയംഗമായി ചിന്തിക്കുന്ന ഒരു കാര്യം, മാർത്തോമാ ശ്ലീഹ മലങ്കരയിലേക്ക് വന്ന് 7.5 പള്ളികൾ സ്ഥാപിച്ചെങ്കിൽ ഈ 7.5 പള്ളികളും സമൂഹത്തിലെ വരേണ്യവർഗത്തിന് വേണ്ടിയൊന്നുമല്ലായിരുന്നു. കടലോരങ്ങളിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം പണി കഴിപ്പിച്ചു. അരപ്പള്ളി എന്ന് പറയുന്ന തിരുവാങ്കോട് അരേപ്പള്ളി എന്ന് പറയുമായിരുന്നു. അരജപ്പള്ളി എന്നുള്ള വ്യാഖ്യാനം പിന്നീട് കൊടുത്തു. സ്ട്രക്ചറലായിട്ട് അതിനുള്ള ചില പ്രത്യേകതകൾ മൂലം അങ്ങനെ പറയുന്നു എന്നും പറയുന്നു. എന്നാൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ അരയന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം മാർത്തോമാ ശ്ലീഹ കുരക്കണിക്കൊല്ലത്തും അല്ല കൊടുങ്ങല്ലൂരും നെരണത്തും ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചെങ്കിൽ ഇതൊക്കെ കടൽ തീരങ്ങളായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സാധാരണക്കാരായിരുന്നു.
തള്ളപ്പെട്ടവരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് സമൂഹമുണ്ടാക്കി തോമസ് ലീഹാ സുവിശേഷം പറഞ്ഞെങ്കിൽ ഇന്ന് മറ്റു ചില വിഭാഗങ്ങൾ മാർത്തോമൻ ക്രിസ്ത്യാനികളല്ല എന്ന് പറയുന്നതും ഞങ്ങൾ ആ വിഭാഗത്തിൽ പെടുന്നില്ല എന്ന് പറയുന്നതും അത് രണ്ടും വ്യത്യസ്തതകളുടേതാണ്. ഇന്ന് ചിലരൊക്കെ ചില മിഷണറിമാരെ ഇന്ത്യയുടെ അപ്പോസ്തോലൻ എന്ന് പറയുന്നുണ്ട്, നൂറ്റാണ്ടിൻ്റെ അപ്പോസ്തോലൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി വിശ്വാസത്തിൽ ജനിപ്പിച്ച സത്യപിതാവായ മാർത്തോമാസ് ലീഹായെ പറയാതെ മറ്റാരെങ്കിലും അപ്പോസ്തോലനായോ പ്രവാചകനായോ പറയുന്നുവെങ്കിൽ അത് തിരുവചനത്തിനെതിരാണ്, ചരിത്രത്തിനെതിരാണ്, പാരമ്പര്യത്തിനെതിരാണ്. മാറാബോയുടെ വിശ്വാസത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പറയുമ്പോൾ ഞാൻ ഒരു അല്പസമയം എടുക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആ വന്യ പിതാവ് കബറടങ്ങിയ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ ആ ചരിത്രം നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. ഈ വചനം കേൾക്കുന്ന മറ്റനേകം ആൾക്കാരുണ്ട്, അവരും മനസ്സിലാക്കണം നമ്മുടെ മലങ്കര സഭയുടെ പൗരാണികത എന്തെന്ന് മനസ്സിലാക്കണം. ഇന്ന് പലരും മലങ്കര സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് 1912 രൂപം കൊണ്ട എന്തോ ഒരു സംഗതിയായിട്ട് പറഞ്ഞു പോകുകയാണ്. അതിനപ്പുറമായൊരു പൗരാണികത നമുക്കുണ്ട്. ഇന്ന് നമ്മൾ പറയാറുണ്ട് ഈസ്റ്റ് സിറിയൻ എൻറ്റിറ്റി, അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇവിടേക്ക് കടന്നു വന്നത് പേർഷ്യൻ സഭയിൽ നിന്നുള്ള പിതാക്കന്മാരാണ്, പിൽക്കാലത്ത് വെസ്റ്റ് സിറിയയിൽ നിന്ന് വന്നു, പോർച്ചുഗീസുകാർ ഉൾപ്പെടെയുള്ളവർ വന്നു, ആംഗ്ലിക്കൻസ് വന്നു, അങ്ങനെ പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ പൗരസ്ത്യ സഭയുടെ ചരിത്രം പറയുമ്പോൾ പേർഷ്യൻ സഭയിലെ പിതാക്കന്മാർ കടന്നു വന്നത് തൊട്ടുള്ള ചരിത്രമാണ് ഇവിടെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അതിനു മുൻപുള്ള ചരിത്രം ഇവിടെ എന്തായിരുന്നു? ഇവരൊക്കെ വരുന്നതിന് മുൻപ്, പൗരസ്ത്യരും പാശ്ചാത്യരുമായ സുറിയാനിക്കാർ വരുന്നതിന് മുൻപ്, നമ്മളുടെ മലങ്കര സഭയിൽ, അതിപ്പോഴുള്ള യാക്കോബായക്കാരാകട്ടെ, ഓർത്തഡോക്സുകാരാകട്ടെ, ഇതര വിഭാഗങ്ങളാകട്ടെ, നമുക്കൊരു പൂർണ്ണതയുണ്ടായിരുന്നു. ഒരു പ്രൈമോഡിയൽ ഹിസ്റ്ററി നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മുളച്ചു വന്ന ഒരു സഭാ ചരിത്രമുണ്ടായിരുന്നു. തോമസ് ലീഹ ഇവിടേക്ക് വന്ന് പറഞ്ഞ സുവിശേഷം ഇവിടെ മാത്രമല്ല, തോമസ് ലീഹ പേർഷ്യയിലും സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഈ ഒരു ഫ്രറ്റേണൽ റിലേഷൻ നമ്മുടെ സഭയ്ക്ക് പേർഷ്യൻ സഭയുമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പേർഷ്യക്കാർ വരുന്നതിന് മുൻപ് തോമസ് ലീഹ ഇവിടെ നിന്ന് വന്നിട്ട് കടന്നുപോയി, 4 കുടുംബങ്ങൾക്ക് പൗരോഹിത്യ നൽവരം നൽകി, മാമോദിസ നൽകി. അപ്പോൾ അതിനുശേഷം 72 തോമസ് ലീഹ രക്തസാക്ഷിയായി. ആ 72 മുതൽ 293 വരെ മറ്റ് ആരെങ്കിലും കടന്നു വരാത്ത ഒരു ചരിത്രം അത് നമുക്കുണ്ടായിരുന്നു. ആരിൽ നിന്നും കിട്ടാത്ത ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. നമ്മൾ വളർത്തിയെടുത്ത, മാർത്തോമായിൽ നിന്നും വളർത്തിയെടുത്ത ഒരു ചരിത്രമുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് എന്താണെന്ന് ചിലരൊക്കെ ചോദിക്കും. അതിനുള്ള തെളിവ് വല്ലതും ഉണ്ടോ? നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് AD 190 പന്റീനസ് എന്ന് പറയുന്ന അലക്സാന്ദ്രിയൻ സ്കൂളിൻ്റെ തലവൻ. എന്ന് വെച്ചാൽ അലക്സാന്ദ്രിയൻ സ്കൂൾ എന്ന് പറയുന്നത് വേദശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവയായിരുന്നു അലക്സാന്ദ്രിയൻ സ്കൂൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പിന്തുടരുന്നത്, നമ്മളും അന്ത്യോക്യരും ജാക്കോബായക്കാരും ഒക്കെ പിന്തുടരുന്നത് യഥാർത്ഥത്തിൽ അലക്സാന്ദ്രിയൻ വേദശാസ്ത്രമാണ്. ആ അലക്സാന്ദ്രിയൻ വേദശാസ്ത്രത്തിൻ്റെ ഓർത്തോണം അലക്സാന്ദ്രിയൻ സഭയുടെ തലവനെന്ന് പറയുന്ന മർക്കോസ് പോലും ഓർത്തോണം ഈ ശിഷ്യപ്രധാനികളിൽ ഒരുവനല്ലായിരുന്നു. അപ്പോൾ ശിഷ്യപ്രധാനികളിൽ ഒരുവനല്ലാതിരുന്ന മർക്കോസ് സ്ഥാപിച്ച ആ ഒരു പൈതൃകത്തിൻ്റെ വേദശാസ്ത്ര തുടർച്ച നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ തലവൻ പന്റീനസ് 190 ഈ മലങ്കരയിൽ വന്നിരുന്നു. അത് പ്രകടമായ തെളിവ് അതിനുണ്ട്, ചരിത്ര രേഖകളുണ്ട്. യൂണിവേഴ്സൽ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി ഉൾപ്പെടെയുള്ള എല്ലാ ചരിത്ര രേഖകളിലും പന്റീനസിൻ്റെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പന്റീനസ് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. അതായത് ഒരു വലിയ വേദശാസ്ത്രത്തിൻ്റെ, നമ്മളും അന്ത്യോക്യരും പല സഭകളും പിന്തുടർന്ന വേദശാസ്ത്രത്തിൻ്റെ തലവൻ, ആ സ്കൂളിൻ്റെ തലവൻ 190 ഇവിടെ വരിക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഒരു വലിയ സഭയുടെ തലവൻ, ആഗോള സഭയുടെ തലവൻ, വലിയൊരു വേദശാസ്ത്രജ്ഞൻ ഇവിടെ വരുന്നതിന് തുല്യമാണ്. 190 ഇവിടെ വന്നു. നമ്മൾ ഓർത്തോണം അദ്ദേഹം എങ്ങനെ ഇവിടെ വരാനിടയായത്. ഇവിടെ ഒരു സഭയുണ്ടെന്നും ഇവിടെ ഒരു വിശ്വാസമുണ്ടെന്നും ഒരു പൈതൃകമുണ്ടെന്നും അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. പൗരസ്ത്യരും പാശ്ചാത്യരും മനസ്സിലാക്കിയിരുന്നു തോമായാൽ സ്ഥാപിതമായൊരു പാരമ്പര്യം നമ്മുടെ മലങ്കരയിലുണ്ടായിരുന്നു, നമ്മൾ പിന്തുടർന്നു എന്നുള്ളത്. ആ ഒരു പാരമ്പര്യം അവര് അവകാശപ്പെട്ടിരുന്നു.
ഓർത്തോണം 190-ൽ പണ്ടീനസ് ഇവിടെ വന്നു എന്ന് വെച്ചാൽ യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ആധുനിക വാർത്താ മാധ്യമങ്ങളുടെ അപര്യാപ്തതയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടേക്ക് വന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകം വലുതാണ് അതായത് പേർഷ്യൻ സഭയുടെ വരവിന് മുൻപ് നാം നിലനിർത്തിയിരുന്ന മറ്റ് മിഷണറിമാർ വരുന്നതിന് മുമ്പ് നിലനിർത്തിയിരുന്ന ഒരു സത്യവിശ്വാസം നിങ്ങൾ ഒരുപക്ഷേ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാ കരീത്തിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഡ്രാമയുണ്ട് കരീത്തിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് ഡ്രാമ 1-ാം നൂറ്റാണ്ടിൽ അർപ്പിക്കപ്പെട്ട ആരാധനാ സംവിധാനങ്ങളെ പറ്റിയുള്ള ഒരു വിശകലനമാണ് ഒരു മെലോ ഡ്രാമയ അതെന്ന് പറയുന്നത് അതിൻ്റെ അകത്തിൽ പ്രത്യേകിച്ച് ഗ്രീക്കിലാതെ എഴുതപ്പെട്ടിരുന്നത് അതിൻ്റെ മലയാള പരിഭാഷ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അനേകം ഭാഷകളിൽ ഈ ഗ്രീക്ക് കരീത്തിയോൺ ഡ്രാമ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിലുപയോഗിച്ചിരിക്കുന്ന 80 വാക്കുകൾ നമ്മളുടെ മലയാള പദങ്ങളാണ് ആദിമ കാലഘട്ടത്തിലെ നമ്മുടേതായിട്ടുള്ള നാട്ടിൽ അന്നോർക്കും മലയാളമുണ്ടോ എന്ന് എങ്കിലും നമ്മൾ പിന്തുടരുന്നിരുന്ന നമ്മളുടെ ഗോത്രവർഗ ഭാഷയുടെ അംശങ്ങളാതുള്ളത് ലോകത്ത് മറ്റ് ഒരു ഭാഗത്തും ഉപയോഗിക്കാതിരുന്ന ചില പ്രത്യേക ഭാഷകൾ സംസ്കൃതത്തിൻ്റെ ഭാഗങ്ങൾ രൂപങ്ങൾ ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിലുപയോഗിച്ചേക്കുന്ന ബസേലിയോസ് എന്നുള്ള വാക്കുപോലും ശ്രദ്ധേയമാണ് ആരാധനകളും പ്രാർത്ഥനകളും സ്തുതിപ്പുകളും ശ്രദ്ധേയമാണ് അപ്പം നമുക്ക് ഞാൻ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പൈതൃകങ്ങൾ പലയിടത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ചരിത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിലെ ക്രിസ്ത്യാനി മലങ്കരയിലെ ക്രിസ്ത്യാനി അവൻ അഭിമാനിക്കണം പാശ്ചാത്യർ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സുവിശേഷം സ്വീകരിച്ച ഒരു പൈതൃകം നമുക്കുണ്ട് 1852-ലൊക്കെ സുവിശേഷം നമ്മൾ സ്വീകരിച്ചെങ്കിലുണ്ടല്ലോ അന്ന് ബ്രിട്ടീഷുകാരൊന്നും ക്രിസ്ത്യാനികളായിട്ടില്ല ആംഗ്ലോ സാക്സൺ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു പ്രൈമോഡിയൽ ഫോം മാത്രമേ അവർ ഒന്നായിട്ടുള്ളൂ അവർ ക്രിസ്തു ആരാന്നൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യൂറോപ്യൻസ് ഒന്നും അങ്ങോട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെയൊക്കെ ആരംഭം അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ മറ്റു ശിഷ്യന്മാർ ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും സുവിശേഷം എത്തിയത് അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 293-ൽ മാർ ദാവൂദ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ബസ്രയിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് മലങ്കരയിലേക്ക് കടന്നു വന്നു കാരണം അന്നത്തെ സഭയുടെ ഒരു പ്രത്യേകത നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ പോലെ തർക്കങ്ങളോ ഭിന്നതകളോ ഒന്നുമല്ല നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തോ വാങ്ങിച്ചോ എന്നുള്ളതൊന്നുമല്ല അവർ ചിന്തിച്ചിരുന്നത് ഒരു ക്രൈസ്തവ സഭയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹോദര സഭയ്ക്ക് വന്നാൽ അവരെ കരുതണം സഹായിക്കണമെന്ന് ഉയർന്ന് ശ്രദ്ധ പാലിച്ചിരുന്ന ഒരു വിഭാഗമാണെന്നുണ്ടായിരുന്നത് അപ്പം മലങ്കരയിൽ ആദ്യഘട്ടത്തിൽ തുടർന്നു വരും ചില പിന്തുടർച്ചയ്ക്ക് വന്ന ബുദ്ധിമുട്ടുകൾ മൂലം നമ്മളെ സഹായിക്കാൻ മാർത്തോമായുടെ പൈതൃകമുണ്ടായിരുന്ന ഈസ്റ്റ് സിറിയൻ സഭയിൽ നിന്ന് പിതാക്കന്മാരിവിടേക്ക് കടന്നു വന്നിരുന്നു അത് നെസ്തോറിയസിൻ്റെയൊക്കെ പഠിപ്പിക്കലിന് മുൻപ് തന്നെ പിന്നീട് നമുക്ക് തോന്നും എടാ പേർഷ്യൻ സഭയുമായിട്ട് നമ്മുടെ സഭയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ നെസ്തോറിയൻസ് അല്ലായിരുന്നു അപ്പം നെസ്തോറിയൻ പാഷാണ്ഡതയല്ലേ നമ്മൾ പിന്തുടർന്നത് ആദ്യകാലത്ത് വന്ന പിതാക്കന്മാരൊക്കെ നെസ്തോറിയൻസ് അല്ലേ നമ്മൾ ഓർത്തോണം പിൽക്കാലത്ത് മലങ്കരയിലേക്ക് വന്ന പലരും പറഞ്ഞത് ആദിമ കാലഘട്ടത്തിൽ വന്നവരെയൊക്കെ നെസ്തോറിയൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു നിന്ദിക്കുകയായിരുന്നു കബറുകൾ പൊളിച്ചു കളയുകയായിരുന്നു പിൽക്കാലത്ത് തെറ്റും മനസ്സിലാക്കി ഓരോരുത്തരും അവർ ശ്രേഷ്ഠ പിതാക്കന്മാരാണെന്ന് ഏറ്റുപറയുകയായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരെന്ന് ഏറ്റുപറയുകയായിരുന്നു നമ്മളൊക്കെ ഓർത്തോണം നമ്മളുടെ ആരാധനയും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പൈതൃകത്തിൽ നിന്ന് കൈക്കൊണ്ടതൊന്നുമല്ല ഇതിനൊക്കെ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിലേക്ക് പോകണം നമ്മൾ ഇട്ടേക്കുന്ന ഈ ആരാധനയിൽ വിശുദ്ധ മത്മഹായരെ മനോഹാരിതകൾ കാപ്പായ ശീലമുടി ഇതൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കും ചിലരൊക്കെ പഠിപ്പിക്കും ചില പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ലേ എന്ന് ഇതൊക്കെ യഥാർത്ഥത്തിൽ മോശയ്ക്കും അഹ്റോനും ദൈവം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ചില കർമ്മങ്ങളാണ് അതിൻ്റെ തുടർച്ചയാണ് അത് പിന്നീട് ഗ്രീക്ക് ഓർ ക്രിസ്ത്യൻസും പിന്നീട് അന്ത്യോക്യരും അവരിൽ നിന്ന് നമ്മളും ഇത് കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ യഥാർത്ഥമായിട്ട് ചിന്തിക്കണം നമ്മൾ ഒരു പിതാക്കന്മാരെ നിന്ദിക്കുന്ന ഒരു പാരമ്പര്യമല്ല നമുക്കുണ്ടായിരുന്നത് എല്ലാവരെയും നമ്മൾ സ്വീകരിച്ചു പേർഷ്യയിൽ നിന്ന് വന്നവരെ സ്വീകരിച്ചു അന്ത്യോക്യയിൽ നിന്ന് വന്നവരെ സ്വീകരിച്ചു ഈവൻ പോർച്ചുഗീസുകാരെ പോലും കൊടുക്കേണ്ട ബഹുമാനം ആ ക്രിസ്ത്യൻസിന് നമ്മൾ കൊടുത്തിരുന്നു എന്നുള്ളതാ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യകാലത്ത് പേർഷ്യൻ സഭയിൽ നിന്ന് പിതാക്കന്മാർ വന്നു നെസ്തോറിയസ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയ ഒരു അപ്പോളജിയുണ്ട് ഒരു ഏറ്റുപറച്ചിലുണ്ട് അദ്ദേഹം പഠിപ്പിച്ച പഠനങ്ങളെ തെറ്റായി ധരിച്ചുവെന്നും ധരിപ്പിച്ചുവെന്നും
ഒരു പട്ടിയെ കൊല്ലണമെങ്കിൽ പേപ്പട്ടിയാണെന്ന് പറഞ്ഞു നശിപ്പിക്കുന്നതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ചിലർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പോളജി ഒരു മാപ്പപേക്ഷ ഈ പറയുന്ന നെസ്റ്റോറീസ് പോലും എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. സാധാരണ ബുദ്ധിയിലൊന്ന് ചിന്തിക്കണം. ആദിമ കാലഘട്ടത്തിൽ ഇവിടെ വന്ന പിതാക്കന്മാർ നെസ്റ്റോറിയൻസ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പള്ളി ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട പള്ളിയാണ്. മാർത്തോമാസ്ലീഹ സ്ഥാപിച്ച പള്ളി നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായി കുരക്കണിക്കൊല്ലത്തിനും സമീപത്തുമുള്ള തെക്കൻ പ്രദേശത്തുള്ള വിശ്വാസികൾ രൂപപ്പെടുത്തിയ ഒരു പള്ളിയാണ് ഇത്. ഈ ഭാഗത്ത് രൂപപ്പെടുത്തിയ ഒരു പള്ളിയാണ് ഇത്. മാർത്തോമാസ്ലീഹയുടെ നാമത്തിലുള്ള പള്ളിയാണ്. പേർഷ്യയിൽ നിന്ന് പിതാക്കന്മാരിവിടെ വന്നു. അതിലെ ഒരു പിതാവ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രിയമുള്ളവരെ, അവരൊക്കെ നെസ്റ്റോറിയൻസ് ആണെങ്കിൽ ഈ പള്ളിക്ക് ദൈവമാതാവിൻ്റെ പേര് ഇന്ന് കാണുമോ? നരണം പള്ളി മാതാവിൻ്റെ നാമത്തിൽ കാണുമോ? വടക്കും തെക്കുമുള്ള പള്ളികൾ, അർത്താറ്റുൾപ്പെടെയുള്ള പള്ളികൾ ദൈവമാതാവിൻ്റെ നാമത്തിൽ കാണുമോ? കാരണം അവരതിന് തയ്യാറാകത്തില്ലായിരുന്നല്ലോ ചിലർ പഠിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ. പ്രിയമുള്ളവരെ, മറ്റുള്ളിടത്തു നിന്ന് പിതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ അർക്കദിയാക്കോന്മാരുണ്ടായിരുന്നു, ശക്തരായ ഭരണാധികാരികളുണ്ടായിരുന്നു, മാർത്തോമാരുണ്ടായിരുന്നു. അങ്ങനെ കയറിയിറങ്ങിയൊന്നും ചെയ്യാൻ അവരനുവദിക്കത്തില്ലായിരുന്നു. അവരൊന്നും വേദവിപരീതികളല്ല, സത്യത്തിൻ്റെ പിതാക്കന്മാരാ, നീതിയുടെ പിതാക്കന്മാരാ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിച്ചു കൊള്ളണം, പ്രാർത്ഥനകളും ആരാധനാ സംവിധാനങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ കാലാന്തരത്തിൽ അന്നത്തെ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ സ്വീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ തന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടുമുണ്ട്. അതിലെ ഒരു പിതാവാണ് ഞാൻ പറഞ്ഞല്ലോ, മാർ റാബോ എന്ന് പറയുന്ന പരിശുദ്ധ പിതാവ് ഇവിടെ കബറടങ്ങിയിട്ടുണ്ട്. 900 കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട്. 822-823 വന്ന മാർ സാപ്പീറാണ് മാർ റാബോ എന്ന് ഒരു വിഭാഗം ആൾക്കാർ പഠിപ്പിക്കുന്നു. അതല്ല, 905 മാർ ദനഹായോടൊപ്പം, ദനഹാപിതാവിനോടൊപ്പം വന്നിരുന്ന മറവാൻ യൂഹാനോൻ റാബാൻ, ആ കൂട്ടത്തിലുള്ള മറവാനാണ് മാർ റാബോ എന്ന് മറ്റ് ചിലർ പഠിപ്പിക്കുന്നു. എങ്കിലും ഈ മാർ റാബോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുവാണെന്നറിയാമോ? ഈ പിതാക്കന്മാരുടെയൊക്കെ വിശുദ്ധിയുടെ വലിയ അനുഭവമാണ്. നമുക്കറിയാം, ആബോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിതാവെന്ന് മാത്രമേ ഉള്ളൂ. ശ്രേഷ്ഠ പിതാവ്, വിശുദ്ധ പിതാവ്, വലിയവനായ പിതാവ്. അത് ഒരുപക്ഷെ അദ്ദേഹം കൊടുത്തതോ അല്ലെങ്കിൽ അദ്ദേഹം രജിസ്റ്ററിൽ ചേർത്തതോ ആയിട്ടുള്ള പേരൊന്നുമല്ല. പ്രത്യേകിച്ച് അതൊരു ദ അൺനോൺ നെയ്മ. സഭയുടെ ചരിത്രത്തിലെ വിശുദ്ധന്മാരെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ എപ്പോഴും ഓർത്തോണം. നോൺ സെയിൻസും അൺനോൺ സെയിൻസുമുണ്ട്. ഹുദായ കാനോൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു ദേറാവാസി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കബറടത്തിൻ്റെ അടയാളം പോലും വെച്ചേക്കരുത്. മരുഭൂമിയിൽ മരിച്ചാൽ മണ്ണ് മാറ്റി എവിടെങ്കിലും അടക്കിക്കോണം. വനാന്തർ ഭാഗത്താണെങ്കിൽ ഒരടയാളം പോലും വയ്ക്കാതെ കുഴിയെടുത്ത് കുഴിച്ചിട്ടോണം. ഹൂദായക്കാനോൻ ദേറായ വാസികളെ പറ്റി പഠിപ്പിക്കുന്ന, അവരുടെ അടക്കത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാരമ്പര്യം അതാ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇവരുടെയൊക്കെ ശിഷ്യന്മാർക്ക് പോലും, അതായത് ഓർത്തോണം, അവരങ്ങനെയാണ് പഠിപ്പിച്ചത്. ഞങ്ങൾക്കൊരടയാളം വേണ്ട, ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയണ്ട, ഇങ്ങനൊരാൾ മഹാനായിരുന്നു എന്നറിയണ്ട. തങ്ങളെ തന്നെ അവർ നിന്ദിച്ചിട്ടുണ്ട്, ദുഷിച്ചിട്ടുണ്ട്, മഹാപാപികളാണെന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്, മരുഭൂമിയുടെ ഉള്ളറകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്, സ്തൂപങ്ങൾ പണിത് അതിൻ്റെ മുകളിൽ ധ്യാനാത്മകരായി നിന്നിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി അബ്രഹാം നഹർശിത്തോനോ എന്ന് പറയുന്ന പിതാവിൻ്റെ ഒരു തക്സായ. ആദ്യകാലഘട്ടത്തിൽ ഈ തക്സാകളൊക്കെ എഴുതിയവർ പോലും സ്വന്തം പേരൊന്നും വയ്ക്കത്തില്ല. അവരുടെ ശിഷ്യന്മാരൊക്കെ എഴുതിയതാ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി അവരുടെ ഗുരുക്കന്മാരുടെ പേരിൽ വെച്ചതാ. നഹശിർത്തോനോ എന്ന് വെച്ചാൽ അർത്ഥം നായാട്ടുകാരനാ, വേട്ടക്കാരനാ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണെന്നൊന്നുമല്ല അവരൊക്കെ പഠിപ്പിച്ചിരുന്നത്. അവർ പഠിപ്പിച്ചിരുന്നത്, അയ്യോ ഞങ്ങൾ, ഞാനൊരു നായാട്ടുകാരനാ, ആമോസ് പറഞ്ഞതുപോലെ ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാ, പ്രവാചകനല്ല. ആ ഒരു പാരമ്പര്യമാണ് മാർ റാബോയും പിന്തുടർന്നത്. അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, ശിഷ്യന്മാർ, സമൂഹം വലിയ പിതാവെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകത എന്താണെന്നറിയാമോ? ചരിത്രം എഴുതപ്പെട്ട വലിയ കുടുംബത്തിൽ പിറന്ന അധികാരികളായ പലരും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. അവരുടെ കല്ലറകൾ പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാട് പിടിച്ച് കല്ലറ കണ്ടെത്താനാവാതെ പോകുകയാണ്. എനിക്കൊരു ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു പോകുന്നത്,
അതായത് ഷേക്സ്പിയറിൻ ഡ്രാമാസിൽ പേര് ചേർക്കപ്പെട്ട പല രാജാക്കന്മാരുണ്ട്, പ്രഗത്ഭന്മാരായ ചക്രവർത്തിമാരുണ്ട്, ലോകത്തെ ഇളക്കി മറിച്ചവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പലരുടെയും കല്ലറകൾ എവിടെയാണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. റിച്ചാർഡ് സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ കല്ലറ കണ്ടെത്തിയത് ഈ അടുത്ത കാലഘട്ടത്തിൽ, അതിന്നാളായിട്ടില്ല, കഴിഞ്ഞ ഒരു ഡെക്കേഡിനുള്ളിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള കല്ലറകൾ പോലും അറിഞ്ഞിട്ടില്ല. മാർ അബ്രഹാം എന്ന് പറഞ്ഞ പേർഷ്യയിൽ നിന്നും അവസാനമായി വന്ന ബിഷപ്പ് ഹോർമിഡിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ അങ്കമാലിയിൽ കബറടങ്ങിയിരുന്നു. ആ കബറിടം പോലും കണ്ടെത്തിയത് ഈ അടുത്ത കാലഘട്ടത്തിൽ. അതായത് വലിയ മഹാന്മാരുടെ കാര്യങ്ങൾ പോലും, ചരിത്രങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളവരെ കുറിച്ച് പോലും, ജീവിച്ചിരുന്നു വലിയത് ചെയ്തെന്ന് പറഞ്ഞവരെ കുറിച്ച് പോലും ഈ ലോകം ഓർക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ആരും വലിയ ചരിത്രമൊന്നും രേഖപ്പെടുത്താതെ, വലിയ സ്തൂപങ്ങളൊന്നും ഒരു കാലം വരെയും പണിയാതെ അദ്ദേഹത്തിൻ്റെ കബറിടം പോലും പണിതിട്ട്, നിങ്ങൾക്കറിയാം, പൂർവികരായിട്ടുള്ളവർക്കും മുതിർന്നവർക്കും അറിയാം എത്ര വർഷങ്ങളായി ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ, അതായത് എവിടെ കൃത്യമായിട്ട് അടക്കിയെന്നുള്ള തെളിവ് പോലും അവശേഷിക്കാനില്ലാത്തവരെ ഓർത്ത് 10,000 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1,100 കഴിഞ്ഞിട്ട് ഇന്നും ഓർക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യമാകട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മാറാബോയുടെ അദ്ദേഹം എവിടെ ജനിച്ചു, ആരുടെ മകനാണ്, അദ്ദേഹം എന്തൊക്കെ പ്രവർത്തിച്ചു, ഇതൊക്കെ നമുക്കുള്ള ചില തെളിവുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവർ, അതിൽ ഒരാൾ ചെന്നിത്തല കബറടങ്ങി, റാബാൻ എന്ന് പറയുന്ന പിതാവ്, ചെന്നിത്തല കബറടങ്ങി. ദനഹ പിതാവ് കുടശനാട് കബറടങ്ങി. കുടശനാടും ചെന്നിത്തലയൊക്കെ കബറടക്കിയത് എവിടെയാണെന്നറിയാമോ? അന്ന് പള്ളികളിലൊന്നും അല്ലായിരുന്നു കേട്ടോ, തറവാടുകളില്ല. അപ്പം നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാണ് അന്ന് ദേവാലയങ്ങളിലൊന്നും കബറടക്കാതെ ഇവരെയൊക്കെ ചില വീടുകളിലൊക്കെ കബറടങ്ങിയത്? നമ്മൾ അന്ന് വിദേശത്തു നിന്നുമൊക്കെ വന്ന പിതാക്കന്മാരോട്, ദൈവനാമത്തിൽ വന്ന പിതാക്കന്മാരോട് നമ്മളുടെ പൂർവികന്മാർ കാണിച്ച ഒരു വലിയ ബഹുമാനവും അവർക്ക് കൊടുത്ത ബഹുമതിയും അത്. ഇന്നത്തെ പോലെ ദേവാലയങ്ങളില്ല, അവർ മരിച്ചു. അന്ന് അടക്കിയിരുന്നത് ദേവാലയങ്ങളില്ലെങ്കിൽ പുറം സ്ഥലങ്ങളില്ലാന്ന് കബറടക്കിയിരുന്നത്. ഹൈന്ദവ പാരമ്പര്യം അന്ന് പിന്തുടർന്നിരുന്നു അടക്കിനൊക്കെ. ജ്യേഷ്ഠര് മരിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് അന്നത്തെ ആ നാട്ടിലെ ഏറ്റവും വലിയവര്, കുടശനാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരു തരകൻ, തോമാ തരകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ വീട്ടിൽ എന്നൊക്കെ പറയുന്ന വലിയ തറവാടാണ്. ആ തറവാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറി അടക്കാൻ വിട്ടുകൊടുത്തു. കാർത്തിക പള്ളിയിലും ചെന്നിത്തലയും വടക്കൻ പ്രദേശത്ത് പലയിടത്തും ഇങ്ങനെയുള്ള വലിയ തറവാടുകളിൽ പലരെയും അടക്കിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലയോ, ചില പിതാക്കന്മാരൊക്കെ ഇന്നടത്ത് അടക്കിയിട്ടുണ്ട്, അവരുടെ ശ്രാദ്ധം നടത്തുന്നുണ്ട്. അത് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലുണ്ട്. ചെങ്ങന്നൂരുണ്ട്, നമ്മുടെ അടുത്ത് പേരിശ്ശേരിയിലുണ്ട്, ഇങ്ങനെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പം നമ്മളുടെ പിതാക്കന്മാർക്ക് ഇവരോടൊക്കെ ഒരു വലിയ ബഹുമാനവും ബഹുമതിയുമാണ്. പള്ളി ലഭ്യമായില്ലെങ്കിൽ സ്വന്തം തറവാട് വരെയും പ്രാർത്ഥനാ മുറിയും അവരുടെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം വരെയും അതിനുവേണ്ടി മാറ്റിവെച്ച് വിട്ടുകൊടുത്തവർ, ആ വീട്ടിൽ നിന്ന് മാറി അതിനെ പ്രത്യേകമായ ആരാധനാലയമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തവർ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇന്ന് ചിലരൊക്കെ തെറ്റായി പഠിപ്പിക്കുന്നത് പോലെ നമുക്കാരോടും ഓർത്തുകൊള്ളണം. ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു പിതാക്കന്മാരോടും നമുക്ക് യാതൊരു ദേഷ്യമോ വിദ്വേഷമോ ഇല്ല. അവരുടെയൊക്കെ മധ്യസ്ഥതയിൽ അഭയം കണ്ടെത്തുന്നവരാണ് നമ്മൾ. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, 5-ാമത്തെ തൂബ്ദേൻ വായിക്കുമ്പോൾ നമ്മൾ ആരുടെയൊക്കെ പേരുകളാണ് നമ്മൾ ഓർക്കുന്നത്? അങ്ങ് യാക്കോബ് മുതലുള്ള എല്ലാ പിതാക്കന്മാരെയും മലങ്കര സഭയിൽ പ്രഖ്യാപിതരായി പറഞ്ഞിട്ടുള്ള എല്ലാവരെയും അവിടെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ തൂബ്ദേനിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ അവസാനം വരുമ്പോൾ പറയും, മലങ്കരയുടെ പരിശുദ്ധനെയും ഓർക്കുന്നു. പലപ്പോഴും അത് വായിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചോണം, അവിടെ മലങ്കരയുടെ പരിശുദ്ധന്മാരെന്ന് മാത്രം ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മറ്റു പിതാക്കന്മാരൊക്കെ ആഗോള സഭയുടെ തലവന്മാരാണ്. എന്നാൽ പിന്നീട് വന്ന ചിലരൊക്കെ സഭായോജിപ്പിൻ്റെ സമയത്തും അതിനു മുൻപുമൊക്കെ, കാരണം അവരെ ഞങ്ങൾ ഓർക്കുന്നില്ല, നിങ്ങൾ മലങ്കരയെ മാത്രമേ ഓർക്കുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ചേർക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റിക്കോണം എന്നുള്ള രീതിയിലൊക്കെ പിന്നീടൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മലങ്കരയുടെ പരിശുദ്ധന്മാരെന്നുള്ളതല്ല, നമ്മുടെ സഭ ആഗോള സഭയാണ്. ആ ആഗോള സഭയിൽ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ ആ മറ്റു പിതാക്കന്മാരുടെ പേരുകൾ എങ്ങനെ പറയുന്നുവോ അതേ സ്റ്റാറ്റസിൽ, അവരെവിടുത്തുകാരാണെന്നൊന്നും പറയണ്ട.
ക്ലീമീസിനെ കുറിച്ച് പറയുമ്പോൾ റോമിലെ വിശുദ്ധ ക്ലീമീസ് എന്ന് പറയാതെ പൊതുവായി പറയുന്നുവെങ്കിൽ, ഇഗ്നാത്തിയോസിനെ കുറിച്ച് അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ് എന്ന് മാത്രം പറയാതെ പൊതുസഭയുടെ ആളായിട്ട് പറയുന്നുവെങ്കിൽ, പരിശുദ്ധനായ പരുമല ത്രിമേനിയെക്കുറിച്ചും വട്ടശേൽ ത്രിമേനിയെക്കുറിച്ചും അല്ലെങ്കിൽ എൽദോമാർ ബെസേലിയോസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയേണ്ടത് അവരൊക്കെ പൊതുസഭയുടെ പരിശുദ്ധന്മാരാണ്. നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ ദേവാലയം ഒരു പൊതുസഭയുടെ ഭാഗമാണ്, നമ്മുടെ സഭ ഒരു പൊതുസഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് ഹൃദയംഗമായിട്ട് ഓർത്തോണം. ആബോയെക്കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യകാലത്ത് തന്നെ പല ചരിത്രകാരന്മാരും പ്രിലേറ്റ്സും ഒക്കെ ഈ ദേവാലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സക്രള്ളാ ബാവ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ വന്നു. തെക്കൻ പ്രദേശത്ത് 11 ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുക. അതിലൊരു ദേവാലയം ഇതായിരുന്നു. അന്ത്രയോസ് ബാവയുടെ വരവ് നമുക്കൊക്കെ അറിയാം, കല്ലട കബറടങ്ങിയതാണ്. അദ്ദേഹവും ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുള്ളതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ക്ലോഡിയസ് ബുക്കാനൻ 1806 മലങ്കരയിൽ വന്നപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രേഖകളിൽ പ്രത്യേകിച്ചുണ്ട്, ഒരു വലിയ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായും ആരാധനയ്ക്കായും കൂടി വരുന്നു. അവർ വലിയ പൗരാണികമായ പാരമ്പര്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് നാട്ടുവിശ്വാസത്തോട് ചേർന്ന് അവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നു. എന്ന് വെച്ചാൽ നാട്ടുവിശ്വാസത്തോട് ചേർന്ന്, എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത, ക്ലോഡിയസ് ബുക്കാനും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഒരുപക്ഷെ ചെണ്ടയും ആഘോഷങ്ങളും തീവെട്ടികളും ഒക്കെ വെച്ചുള്ള റാസുകളും പെരുന്നാളും ഒക്കെ ആയിരിക്കും. അതൊന്നും തടയാൻ അവരാരും വന്നില്ല. അലക്സിസ് ഡി മെനിസിസ് ഉദയംപേരൂർ സുന്നവദോസ് കഴിഞ്ഞിട്ട് മലങ്കരയിലെ പള്ളികൾ സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹവും തേവലക്കര വന്നിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇതൊരു വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരു പിതാവ് ഇവിടെ കബറടങ്ങിയിട്ടുണ്ട് എന്ന് പിതാക്കന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. 6 മാർത്തോമായുടെ അദ്ദേഹം മലങ്കരയിൽ ഒന്നാകെ യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. മറ്റു മാർത്തോമാരുടെ കാലഘട്ടം അല്പം കൂടി ലിമിറ്റഡ് ആയിരുന്നുവെങ്കിലും 5 മാർത്തോമയ്ക്ക് ഒത്തിരി നാളിരുന്നു. 6 മാർത്തോമയൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വലിയ മാർ ദീവന്യാസൂസ് എന്നുള്ള പേര് സ്വീകരിച്ച ആളാണ്. പരിശുദ്ധനായ പരുമല തിരുമേനി അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു പിതാവ ആബു എന്നുള്ള പേര്, മാർ ആബോയുടെ പേര്. വടശ്ശേരിൽ തിരുമേനി പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നവീകരണക്കാരുടെ പോരാട്ടങ്ങൾ വന്നപ്പോൾ, മറ്റു രീതിയിലുള്ള വെല്ലുവിളികൾ വന്നപ്പോൾ അദ്ദേഹം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ ഇവിടെ വന്നിട്ടാണ് പോയത്. പുലിക്കോട്ടിൽ തിരുമേനി സഭയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെതായ ഡയറി കുറിപ്പ്, അതിൻ്റെതായ രചനകൾ നമുക്കിപ്പം ലഭ്യമാണ്. അദ്ദേഹം ഈ ഭാഗത്ത് കടന്നു വന്നിട്ടുണ്ട്. കല്ലടയിലും ഈ ഭാഗത്തും കടന്നു വന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ പിതാക്കന്മാർ അംഗീകരിക്കപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഇനിയും ചിലരുണ്ട്, അവർ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, കേട്ടാലൊന്നും മനസ്സിലാകത്തില്ല. കണ്ടാൽ നമ്മൾ ഓർത്തോണം, തോമസ് ലീഹ കണ്ട് വിശ്വസിച്ചവനാണ്. പക്ഷേ കാണാത്തവരായ നമ്മളെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം ശക്തനായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സ്വദേശികളും വിദേശികളുമായ അനേകം പിതാക്കന്മാരുടെ ചോരയും നീരും വീണ ഒരു വലിയ വിശുദ്ധിയുടെ അനുഭവമാണ്. സഭയെന്ന് പറയുന്ന സങ്കല്പത്തിൽ സ്വദേശവും വിദേശവും ഇല്ല. സഭയുടെ സങ്കല്പമെന്ന് പറയുന്നത്, സഭയെന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത്, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ന്യൂമാകളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നൊന്നിനേക്കാൾ കൂടിയതോ കുറഞ്ഞതോ അല്ല, മേൽസ്ഥാനിയോ കീഴ്സ്ഥാനിയോ അല്ല എന്ന് പറയുന്നത് പോലെ, സഭകളെക്കുറിച്ച് പറയുമ്പോൾ, ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ, ദൈവം അവർക്ക് കൊടുത്ത ഒരു സമത്വത്തിൻ്റെ ആത്മാവുണ്ട്. ആ സമത്വത്തിൻ്റെ ആത്മാവാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്, ദൈവമേ, ലോകത്തെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, എല്ലാം ഉപേക്ഷിച്ച് അറിയാത്ത ഒരു നാട്ടിലേക്ക് അബ്രഹാമിനെ പോലെ കടന്നു വന്ന സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടി, അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ എഴുതിയേക്കുന്ന ഒരു വാചകം അതാണ്, ദൈവത്തിൻ്റെ കാവൽഭടന, സത്യവിശ്വാസത്തിൻ്റെ പോരാളിയാണ്. അപ്പം നമുക്കോർക്കും എന്ത് സത്യവിശ്വാസത്തിന് വേണ്ടിയാണ് പോരാടിയത്? മാണിക്യനിസവും മറ്റും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്, തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്, ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു പിതാവ്, അദ്ദേഹം പഠിപ്പിച്ചത് ദൈവത്തെക്കുറിച്ചാണ്, തന്നെക്കുറിച്ചല്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഈ വാക്ക് കേൾക്കുന്ന എല്ലാ വിശ്വാസികളുമേ, വലിയവനായ ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് അവനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വിശുദ്ധന്മാർ ശ്രേഷ്ഠരാണ്.
ഇന്ന് നാം പാടിയ പാട്ടുണ്ടല്ലോ, ഇമ്പമെഴുന്നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നിൻ ആടുകളെ മൂശേ പോൽത്ര കൈവാഴ്ത്തേ. അവരുടെ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കുന്ന അവരെ കുഞ്ഞാടുകളെയല്ല വേണ്ടത് കേട്ടോ, അവരുടെ ഇമ്പമെഴുന്ന പാട്ട്. അവർക്ക് മാറാബു അഷ്ടരാഗത്തിൽ പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗാനത്തെക്കുറിച്ചും ശബ്ദമാധുര്യത്തെക്കുറിച്ചും ഒന്നും നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും അദ്ദേഹത്തിന് ഇമ്പമെഴുന്ന പാട്ടെന്തായിരുന്നു? അദ്ദേഹം ചൊരിഞ്ഞ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, വിശുദ്ധി നിറഞ്ഞ അനുഭവം, സമൂഹത്തെ അനുഗ്രഹിക്കാൻ കാണിച്ച തീഷ്ണത, ആ ഇമ്പമെഴുന്ന പാട്ട്. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മളും ദൈവസന്നിധിയിൽ ഇമ്പമെഴുന്ന പാട്ട് പാടണം. നമ്മളുടെ തൊണ്ട കാറിയതാകട്ടെ, രാഗതാളലയ വിന്യാസം ശരിയായിട്ട് നമുക്കില്ലാത്തവരായിക്കൊള്ളട്ടെ, കാളരാഗത്തിൽ പാടുന്നവരായിക്കൊള്ളട്ടെ, എന്ത് രാഗത്തിലും ആയിക്കൊള്ളട്ടെ, ദൈവം കേൾക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ പ്രാർത്ഥനകളും അർത്ഥനകളും ഒക്കെ അത് ശ്രേഷ്ഠമായിട്ട് മാറണം, ദൈവത്തിന് ഇമ്പമായിട്ട് തോന്നണം. ഏത് സംഗീത ഉപകരണമുണ്ടെങ്കിലും ദൈവം കേട്ടില്ലെങ്കിൽ ഒന്നുമില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ കാത്തിരിക്കുന്ന, അത് ശ്രദ്ധിച്ചിരിക്കുന്ന നമ്മളെ നമ്മളൊന്നും പറയണ്ട, എൻ്റെ രോഗം മാറണമെന്നും ദുഃഖം മാറണമെന്നും ഒന്നും പറയണ്ട. കണ്ണുനീരോടുകൂടി സമൂഹത്തെക്കുറിച്ച് ഓർത്താൽ മതി, ദൈവമേ എൻ്റെ നാടിനെ രക്ഷപ്പെടുത്തണമേ, സമൂഹത്തോട് കരുണ തോന്നണമേ, കടബാധ്യതയിലും ദുരിതത്തിലുമായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ട. എനിക്കൊരു പക്ഷേ പ്രശ്നങ്ങൾ കാണും, ആഗ്രഹങ്ങൾ കാണും, മോഹങ്ങൾ കാണും, ഇഷ്ടാനിഷ്ടങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ കാണും. അതൊക്കെ അങ്ങ് മരിപ്പിച്ചേര്, എൻ്റെ നിൻ്റെ ഇഷ്ടമൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിന് വേണ്ടി ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ, ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന എന്ന സുഗന്ധധൂപം മുകളിലേക്കുയരും, ദൈവം അത് കൈക്കൊള്ളും, നമ്മൾ അറിയാതെ നമ്മുടെ പാട്ടിൽ ശ്രദ്ധിക്കും, വിശുദ്ധന്മാർ ശ്രദ്ധിക്കും, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം തമ്പുരാന് മാറാബോയുടെ ഇതിനു മുൻപുമുള്ള ഇവിടുത്തെ ദേവാലയത്തിലെ ഈ ചെറിയ പെരുന്നാളിലെ കാർമ്മികനാകുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം ഒരിക്കലൂടെ നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ബലിയർപ്പിക്കാൻ ദൈവം തന്ന അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനും സഹോദരനുമായ ഇടവകിട വികാരി വന്ദ്യനായ തോമസ് കെ മാത്യു സച്ചനെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.